ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിക്കാൻ എന്തു വേണമെങ്കിലും തരാമെന്ന് ഇ പി ജയരാജൻ തന്നോട് പറഞ്ഞു എന്ന ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ നിഷേധിച്ച് ഇ പി. ഫെനി ബാലകൃഷ്ണനുമായി ഒരു പരിചയവുമില്ല. ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. അതേസമയം ഇ പി ജയരാജൻ കണ്ടെന്ന വാദം ഫെനി ആവർത്തിച്ചു. എനിക്ക് ഈ ഫെനി ബാലകൃഷ്ണനുമായിട്ട് ഒരു പരിചയമില്ല, ഒരു ബന്ധുവില്ല. ഞാൻ ഇന്ന് വരെ കൊല്ലം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ മുറിയെടുക്കുകയോ താമസിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഇന്ന് വരെ എനിക്ക് തോന്നുന്നത് എന്തോ ചില ഉദ്ദേശം അതിൻ്റെ പിന്നിലാരോ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരം ഒരു വാർത്ത ഇന്നലെ പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. തികച്ചും അടിസ്ഥാനരഹിതമാണ്. ദയവു ചെയ്ത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലവാരം കാത്തു സൂക്ഷിക്കാൻ, ഞങ്ങൾ ഉന്നതമായ നിലവാരം വെച്ച് പുലർത്തി പ്രവർത്തിക്കുന്നവരാണ്. ആ നിലവാരം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ കൂടി സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാൻ. ഇത് ഇ പി ജയരാജൻ എന്നെ കണ്ടിരുന്നു. ഒരു പ്രദീപ് എന്ന് പറയുന്ന ആള്, കണ്ടിയൂരിൽ താമസിക്കുന്ന ഒരു പ്രദീപ് എന്ന് പറയുന്ന ആളായിരുന്നു എന്നെ ആദ്യം ഫോണിൽ കൂടെ ബന്ധപ്പെട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാരണം ചോദിച്ചു പറഞ്ഞ് മൂപ്പരെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ആരെ മൂപ്പറെന്ന് ചോദിച്ചു പറഞ്ഞു ഇ പി ജയരാജൻ സാർ എന്ന് പറഞ്ഞു. കൊല്ലത്ത് ഒരു ഗസ്റ്റ് ഹൗസിനകത്ത് കയറി അദ്ദേഹത്തിന് മറ്റു താഴത്തെ ഫ്ലോറിലെ മണ്ടക്കത്തെ ഫ്ലോറിലായിരുന്നു. ഞാൻ പറഞ്ഞു സാറിന് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പം മറ്റേ കൂടെ വന്ന ആളും കൂടെ നിപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു ഇതുപോലെ ഇത് കത്തിച്ച് വിടണം.